നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിലവിലുള്ള വർക്കർ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ജനറൽ വർക്കർ, അത് കാൻറ്റീനിലേക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് വേണം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ പേര് ജനറൽ വർക്കർ എന്നുള്ളതാണ്. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ടിയുള്ള എസൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം ഡിസേബിൾ ആയിട്ടുള്ളതാണ്. 1 വർഷം ഏതെങ്കിലും ഫുഡ് പ്രൊഡക്ഷനിലോ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസിലോ ഉള്ള ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കോഴ്സ് പാസ്സായിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ്, കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക. അത് ഗവൺമെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അപ്രൂവ് ആയിരിക്കണം. മലയാളം നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് അതിന് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഫുഡ് ഇത് ഉണ്ടാക്കുവാനും വിതരണം ചെയ്യാനായിട്ടും ഉള്ള ഫാക്ടറി, ഏതെങ്കിലും ഫാക്ടറി ക്യാൻറ്റീൻ, 250 വർക്കേഴ്സെങ്കിലും ഉള്ളൊരു ഫാക്ടറി ക്യാൻറ്റീനിൽ പ്രവർത്തിച്ച പരിചയം, അല്ലെങ്കിൽ 3-സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ലൈസൻസ് ആയിട്ടുള്ള ഫുഡ് കാറ്ററിംഗ് സർവീസ് ഏജൻസിയിൽ പ്രവർത്തിച്ചുള്ള 3 വർഷത്തെ പരിചയം കൂടി ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട തീയതി പറഞ്ഞാൽ 2022 ഓഗസ്റ്റ് 31 മുതൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. വേക്കൻസികളുടെ എണ്ണം 18 വേക്കൻസികളാണ് ആകെ ഉള്ളത്. അതിൽ 8 വേക്കൻസികൾ അൺറിസേർഡ് ആണ്. 5 വേക്കൻസികൾ OBC, 1 പോസ്റ്റ് SC, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസായിട്ടുള്ളവർക്ക് 4 വേക്കൻസികളുണ്ട്. അങ്ങനെ ആകെ 18 വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയും പറഞ്ഞ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക, അതായത് റെമ്യൂണറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1ാമത്തെ വർഷം പ്രതിമാസം 17,300 രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അതോടൊപ്പം എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ പ്രതിമാസം 3,600 രൂപ കൂടി ലഭിക്കുന്നതായിരിക്കും. 2ാമത്തെ വർഷം 17,900 രൂപ ആയിരിക്കും ശമ്പളമായിട്ട്, കൺസൾട്ടേറ്റ് ശമ്പളമായിട്ട് ലഭിക്കുക. അതോടൊപ്പം എക്സ്ട്രാ വർക്കുകളിൽ അതിന് കോമ്പൻസേഷനായിട്ട് 3,700 രൂപ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും. അതോടെ 3ാമത്തെ വർഷം 18,400 രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അതോടൊപ്പം കോമ്പൻസേഷനായിട്ട് എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ 3,800 രൂപ കൂടി ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അത് ക്ലോസിംഗ് ഡേറ്റ് ആയ 15 സെപ്റ്റംബർ 2022 അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന പ്രത്യേക ഉത്തരവ്. അതായത് 16 സെപ്റ്റംബർ 1992 ശേഷം ജനിച്ചവരായിരിക്കണം. എന്നാലേ OBC നോൺ ക്രിമിനലായിട്ടുള്ളവർക്ക് 3 വർഷവും SC ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർക്കുക. സെലക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അത് 100 മാർക്കിൻ്റെ ആയിരിക്കും പരീക്ഷ. അതിൽ റിട്ടേൺ ടെസ്റ്റ് 20 മാർക്ക് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും. ബാക്കി പ്രാക്ടിക്കൽ ടെസ്റ്റാണ് 80 മാർക്കിനുള്ളത്. അങ്ങനെ ആകെ 100 മാർക്കാണ്. അപ്പോൾ മിനിമം മാർക്ക് റിട്ടേൺ ടെസ്റ്റിൽ പാസ്സാകാനായിട്ട്, പ്രാക്ടിക്കൽ ടെസ്റ്റിന് മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിനും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസായിട്ടുള്ളവരൊക്കെ 50% മാർക്ക് നേടിയെങ്കിൽ മാത്രമേ ഈ പരീക്ഷ പാസ്സാകത്തുള്ളൂ. എന്നാൽ OBC കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 45% മാർക്ക്. അത് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40% മാർക്ക്. ഡിസബിലിറ്റി ഉള്ളവർക്കും 40% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ടെസ്റ്റ് പാസ്സാകാനായിട്ട് കഴിയും. ടെസ്റ്റും അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റും. അപ്പോൾ വേക്കൻസികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും സ്ക്രൂട്ടിനി ചെയ്ത് അത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്തുക എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫീസുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞാൽ 200 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഫീസ് അടയ്ക്കാനായിട്ട്. അത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ UPI വാലറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടയ്ക്കുവാനായിട്ട് കഴിയും. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവരും ഡിസബിലിറ്റി ഉള്ളവരും ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ നമ്മൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന കാര്യം കൂടി മനസ്സിലാക്കാം. അതായത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം സമർപ്പിക്കാനായിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റായ www.cochinshipyard.in എന്ന സൈറ്റിൽ കരിയർ പേജ് നിങ്ങൾ പോകുക. അതിൽ CSL കൊച്ചി എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളതിൽ ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനൊരു 1-time രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങളത് ആപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിന് കൊടുക്കണം. അതുപോലെ ഫോൺ നമ്പറും email ID ഒക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യുക. അതിനായിട്ട് www.cochinshipyard.in അതിൽ കരിയർ പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് 31 സെപ്റ്റംബർ ഓഗസ്റ്റ് 2022 മുതൽ സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനായിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിച്ചുള്ളൂ. മറ്റ് മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതോടൊപ്പം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾക്ക് ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഇത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് പരീക്ഷയ്ക്കുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. കോൾ ലെറ്റർ നിങ്ങൾ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ ആയിരിക്കും, പക്ഷേ നിങ്ങൾ www.cochinshipyard.in എന്ന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രത്യേകം അതിൽ കരിയർ പേജിൽ നിന്നായിരിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസൊക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അതിൽ career@cochinshipyard.in എന്ന ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.